നമസ്കാരം. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടലിലെ കൊലപാതകത്തിൽ ഒത്തുതീർപ്പ് കരാറിലെ വിവാദ വ്യവസ്ഥകൾ റദ്ദാക്കാമെന്ന് ഇറ്റാലിയൻ സർക്കാർ. കേരളത്തെ അനുകൂലിച്ച് സുപ്രീംകോടതി. കേസെടുക്കാൻ കേരളത്തിന് അധികാരമുണ്ടെന്ന് കോടതി. നാവികരെ വിചാരണയ്ക്ക് ഹാജരാക്കാമെന്ന് ഇറ്റലി ഉറപ്പു നൽകിയില്ലെങ്കിൽ കപ്പൽ വിട്ടുനൽകാനാവില്ല. സെൽവരാജ് CPM വിടുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല. രാജിയെക്കുറിച്ച് വിവരം കിട്ടിയത് ഒരാഴ്ച മുൻപ്. അഞ്ചാം മന്ത്രി സ്ഥാനം ഉറപ്പു നൽകുന്നതിന് മുൻപ് ലീഗ് മന്ത്രിയെ പ്രഖ്യാപിച്ചെന്നും രമേശ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ദ ലീഡർ എന്ന പരിപാടിയിൽ. മുന്നണി വിട്ടുപോയവർ തിരിച്ചു വരണം എന്നത് CPI നേരത്തെയുള്ള നിലപാടെന്ന് പന്നിയൻ രവീന്ദ്രൻ. പിണറായി വിജയൻ നിലപാട് മാറ്റിയതിൽ സന്തോഷം. LDFന്റെ നേരത്തെയുള്ള നിലപാടെന്ന് വൈക്കം വിഷൻ. പിണറായിയുടെ മോഹം നടക്കില്ലെന്ന് ചെന്നിത്തല. പൂരലഹരിയിൽ തൃശൂർ. ഇലഞ്ഞിത്തറമേളം പുരോഗമിക്കുന്നു. റേഷൻ കടകൾ വഴിയുള്ള ഗോതമ്പ് വിതരണം നിർത്തുന്നതിൽ ദുരൂഹത. രാഷ്ട്രീയ നേതാക്കളെ മുൻനിർത്തി സ്വകാര്യ മിൽ ലോബി നടത്തിയ നീക്കമെന്ന് ആരോപണം. ഒത്തുതീർപ്പ് കരാറിലെ വിവാദ വ്യവസ്ഥകൾ റദ്ദാക്കാമെന്ന് ഇറ്റാലിയൻ സർക്കാർ കോടതിയെ അറിയിച്ചു. കോടതിയുടെ പ്രത്യേക അധികാരം സുപ്രീംകോടതി ഉപയോഗിച്ച് വ്യവസ്ഥകൾ റദ്ദാക്കുന്നതിനോട് എതിർപ്പില്ലെന്നും ഇറ്റലിയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ദിജു ശിവദാസ് ദില്ലിയിൽ നിന്നും ചേരുകയാണ്. ദിജു, എന്താണ് ഇത് സംബന്ധിച്ച് ഇറ്റലി വ്യക്തമാക്കിയിരിക്കുന്നത്? പ്രജുല, കടലിലെ വെടിവയ്പിൽ ബന്ധപ്പെട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന കപ്പൽ ഇൻട്രിക്കാൽ എക്സി വിട്ടു നൽകുന്നത് സംബന്ധിച്ചുള്ള കേസിൽ വാദം കേൾക്കുമ്പോഴാണ് ഇന്ന് വളരെ നാടകീയമായി ഇറ്റലിയുടെ അഭിഭാഷകൻ ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിച്ചത്. രാവിലെ കേസ് രണ്ടു തവണ പരിഗണിക്കുകയും തുടർന്ന് ഇറ്റാലിയൻ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാത്തത് മൂലം നാളത്തേക്ക് കേസ് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. കപ്പൽ വിട്ടു നൽകുന്നതിൽ എന്തെല്ലാം വ്യവസ്ഥകൾ വേണം, കപ്പലിൽ ഇപ്പോഴുള്ള 4 ഇറ്റാലിയൻ നാവികരുടെ കാര്യത്തിൽ അവർ കപ്പൽ വിട്ടുകഴിഞ്ഞാലും വിചാരണ വേളയിൽ അവരെ കോടതിയിൽ ഹാജരാക്കാമെന്ന് ആര് ഉറപ്പു നൽകും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഇറ്റാലിയൻ സർക്കാരിന്റെ മറുപടി അറിയുന്നതിന് വേണ്ടി നാളത്തേക്ക് മാറ്റിയത്. തുടർന്ന് 2 മണിയായപ്പോൾ ഇറ്റാലിയൻ സർക്കാരിന് വേണ്ടിയുള്ള അഭിഭാഷകൻ ഹരീഷ് സാൽവെ കോടതിയിൽ ഹാജരാവുകയും അപ്രതീക്ഷിതമായി തനിക്ക് ഒരു കാര്യം അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിവാദ വ്യവസ്ഥയിൽ, അതായത് നാട്ടിൽ മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കളുമായി ഉണ്ടാക്കിയിരിക്കുന്ന കരാറിലെ വിവാദമായിട്ടുള്ള വ്യവസ്ഥകൾ റദ്ദാക്കാൻ ഇറ്റാലിയൻ സർക്കാർ തയ്യാറാണ് എന്ന് അറിയിക്കുകയായിരുന്നു. ഇതിൽ പ്രധാന വ്യവസ്ഥ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഭാര്യ ഡോറമ്മ ഒരു കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകുകയോ തങ്ങളുടെ വാദം അറിയിക്കുകയോ ചെയ്യില്ല എന്നുള്ളതായിരുന്നു. കേസിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്ന തരത്തിലായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥ. ഈ വ്യവസ്ഥ സുപ്രീംകോടതി ഭരണഘടനയുടെ 142 വകുപ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് റദ്ദാക്കുകയാണെങ്കിൽ അതിനെ തങ്ങൾ എതിർക്കില്ല. ഒത്തുതീർപ്പ് എന്ന രീതിയിലല്ല കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ബന്ധുക്കളോട് ഇറ്റാലിയൻ സർക്കാരിനുള്ള സഹാനുഭൂതി എന്ന രീതിയിലാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും ഹരീഷ് സാൽവെ അറിയിച്ചു. എന്തായാലും ഇക്കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കാമെന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നന്ദി ദിജു. സെൽവരാജ് CPM വിടുന്ന കാര്യം രാജിക്ക് ഒരാഴ്ച മുമ്പേ അറിയാമായിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. ഇതേപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറയാനാവില്ല. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് മുസ്ലിം ലീഗിന് നേരത്തെ ഉറപ്പ് കൊടുത്തിരുന്നില്ല എന്നും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ദ ലീഡർ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ട് ചെന്നിത്തല വ്യക്തമാക്കി. നേരത്തെ പറഞ്ഞിരുന്നോ ഇങ്ങനെ 5 മന്ത്രിസ്ഥാനം? നേരത്തെ അവർ ഈ ആവശ്യം ഉന്നയിക്കാറുണ്ട്. പക്ഷേ നമ്മളത് ഒരു ഗൗരവപൂർവമായ ചർച്ച ഉണ്ടായത് UDFിൽ വന്നതിന് ശേഷമാണ്. പക്ഷെ അതിനു മുമ്പേ അവർ മന്ത്രിയെ പ്രഖ്യാപിച്ചല്ലോ, 5-ാം മന്ത്രി ഇന്നയാളായിരിക്കും. ആരും ഉറപ്പ് കൊടുക്കാതെ അവർ പ്രഖ്യാപിക്കൂ? അല്ല, എൻ്റെ അറിവിപ്പെട്ടിടത്തോളം ആരും ഉറപ്പൊന്നും കൊടുത്തിട്ടില്ലെന്നാണ്. പക്ഷേ അവർക്കത് വേണം എന്നുള്ളത് ശക്തമായ അവരുടെ ആവശ്യമായിരുന്നു. സെൽവരാജ് ഇങ്ങനെ അവിടുന്ന് വിടുന്ന കാര്യം എപ്പോഴാണ് താങ്കൾ അറിഞ്ഞത്? സെൽവരാജൻ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആണ് ഞാൻ അവരോട് അറിയുന്നത്. എന്നുവെച്ചാൽ രാജിക്കത്ത് കൊടുക്കുന്നതിന് മുമ്പ്? അല്ല, അതിന് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ എനിക്കറിയാം. സെൽവരാജ് ഒരു ദിവസം സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഇന്ന് രാത്രി 8:30 കാണും. വിട്ടുപോയ കക്ഷികൾക്ക് തിരികെ വരാം എന്ന പിണറായിയുടെ പ്രസ്താവനയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും ഇന്നും വിവിധ നേതാക്കൾ പ്രതികരിച്ചു. CPI ഇക്കാര്യം നേരത്തെ പറഞ്ഞിരുന്നതാണെന്നും അന്ന് അത് വലിയ വിവാദമായെന്നും CPI സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ഞങ്ങളെ പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാര്യമാണത്. അത് പറഞ്ഞപ്പോൾ ഒരുപാട് വിവാദമുണ്ടായി, അത് വേറെ കാര്യം. പക്ഷെ എന്തായാലും താമസിച്ചാണെങ്കിലും എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാകുന്നുള്ളത് ഒരു ചാരിതാർത്ഥികരമായ കാര്യമാണ്. UDFിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും കാലു മാറ്റിക്കൊണ്ടു പോകാമെന്ന് മാർക്സിസ്റ്റ് പാർട്ടി കരുതണ്ട. UDFനകത്ത് വിള്ളൽ ഉണ്ടാക്കാമെന്നുള്ള CPMന്റെ വിചാരം
വെറും ഒരു സ്വപ്നമായി അവശേഷിക്കും. ഇനി ആർക്കും ആരെയും ക്ഷണിക്കാനുള്ള അവകാശമുണ്ട്? മാർസിസ്റ്റ് പാർട്ടിയുടെ അവകാശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഞങ്ങളുടെ കക്ഷിക്ക് അതൃപ്തിയൊന്നുമില്ല, പൂർണ്ണ തൃപ്തരാണ്. ഇപ്പം അങ്ങനെ വിട്ടുപോകുന്ന പ്രശ്നമില്ലല്ലോ. ജനതാദളൊക്കെ ഈ മുന്നണിയിൽ നിന്ന് പോകാൻ പാടില്ലായിരുന്നു, പോക്കാനും പാടില്ലായിരുന്നു. വരുന്നത് ഞങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുകയും ചെയ്യും. പി ജെ ജോസഫ് മടങ്ങി വരുന്നതിനെ കുറിച്ച് ആ അഭിപ്രായം ഇല്ല. റേഷൻ കടകൾ വഴിയുള്ള ഗോതമ്പ് വിതരണം നിർത്തുന്നതിൽ ദുരൂഹതയെന്ന് ആരോപണം. ചില രാഷ്ട്രീയ നേതാക്കളെ മുൻനിർത്തി സ്വകാര്യ മില്ലോബി നടത്തിയ നീക്കമാണ് ഇതിന് പിന്നിൽ എന്നാണ് സൂചന. പൊതുവിതരണത്തിനുള്ള ഗോതമ്പ് പൂർണ്ണമായും സ്വകാര്യ മില്ലുകളിൽ എത്തുന്നതോടെ അതുപയോഗിച്ച് മൈദ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കാമെന്നാണ് മില്ലോബിയുടെ കണക്കുകൂട്ടൽ. സംസ്ഥാനത്തെ ഒരു മാസത്തെ റേഷൻ ഗോതമ്പ് കോട്ട 11,777 ടണ്ണാണ്. ഇതിൽ 5,000 ടൺ ഇപ്പോൾ തന്നെ സ്വകാര്യ മില്ലുകൾക്ക് നൽകി ആട്ടയായാണ് റേഷൻ കടകളിൽ എത്തിക്കുന്നത്. ശേഷിക്കുന്ന 6,777 ടൺ കൂടി സ്വകാര്യ മില്ലുകൾക്ക് നൽകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ റേഷൻ കടകളിൽ ഇനി ഗോതമ്പ് വിൽപ്പന ഉണ്ടാകില്ല. ഒറ്റനോട്ടത്തിൽ ജനങ്ങളെ സഹായിക്കാൻ ആട്ടയായി വിതരണം ചെയ്യുന്നതല്ലേ നല്ലതെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇതിനു പിന്നിൽ ദുഷ്ടലാക്കുണ്ടു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഗവൺമെന്റിന് ഒറ്റ മില്ല് പോലും കേരളത്തിലില്ല. ഇത് സ്വകാര്യ കുത്തക മില്ലുകാരെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അവർ വലിയ വൻകിട ആട്ട കമ്പനി, വൻകിട മുതലാളിമാരാണ്. വലിയ വിലക്കാണ് അവർ ആട്ട വിൽക്കുന്നത്. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ ആട്ട റേഷൻ കടകൾ കൊടുക്കുമ്പോൾ അത് ചെലവുണ്ടാവില്ല, പലപ്പോഴും കേടുവന്നു. 2009 വാദോ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇപ്പോഴത്തെ ഈ പരിഷ്കാരം. അന്ന് റേഷൻ കടകളിലൂടെ കാര്യമായി ഗോതമ്പ് വിറ്റുപോയിരുന്നില്ല. എന്നാൽ പിന്നീട് 1 രൂപയ്ക്കും 2 രൂപയ്ക്കും ഗോതമ്പ് വിൽക്കാൻ തുടങ്ങിയതോടെ സംസ്ഥാനത്തെ മിക്ക റേഷൻ കടകളിലും എത്തുന്ന ഭൂരിഭാഗം ഗോതമ്പും വിറ്റഴിക്കപ്പെടുന്നതായാണ് റേഷൻ വ്യാപാരികളുടെ കണക്ക്. 100 കിലോ ഗോതമ്പ് നൽകിയാൽ 65 കിലോ ആട്ടയാണ് സ്വകാര്യ മില്ലുടമകൾ റേഷൻ ഷോപ്പുകളിൽ എത്തിക്കുക. ഈ 100 കിലോയിൽ നിന്ന് നല്ല ഇനം മൈദ ഉണ്ടാക്കി സ്വകാര്യ മില്ലുകാർക്ക് പൊതുവിപണിയിൽ എത്തിക്കുകയും ചെയ്യാം. ഇപ്പോൾ FCIയിൽ നിന്നാണ് മില്ലുടമകൾ ഗോതമ്പ് വാങ്ങുന്നത്. ഒരു പരിധിയിൽ കവിഞ്ഞ് ഗോതമ്പ് നൽകാൻ കേന്ദ്ര സർക്കാർ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മറികടക്കാനാണ് മില്ലുടമകൾ ചില രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിച്ച് പൊതുജനങ്ങളുടെ പാത്രത്തിൽ കയറ്റു വരാൻ ഇപ്പോൾ നീക്കം നടത്തുന്നത്. പുതിയ തീരുമാനം നടപ്പിലായാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സ്വകാര്യ മില്ലുടമകളായിരിക്കും. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് APJ അബ്ദുൽ കലാമിനെ പിന്തുണയ്ക്കാമെന്ന BJP നിലപാടിനോട് യോജിപ്പില്ലെന്ന് NDA സഖ്യകക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് അറിയിച്ചു. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെക്കുറിച്ച് സമാന ചിന്താഗതിയുള്ള പാർട്ടികളുമായി ഉടൻ ചർച്ച തുടങ്ങുമെന്ന് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പറഞ്ഞു. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് APJ അബ്ദുൽ കലാമിനെ പിന്തുണയ്ക്കാമെന്ന് BJP നേതാവ് സുഷമാ സ്വരാജ് ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ BJPയുടെ അഭിപ്രായം സ്വീകാര്യമല്ലെന്ന് NDA രണ്ടാമത്തെ വലിയ കക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് അറിയിച്ചു. സുഷമാ സ്വരാജ് പറഞ്ഞത് BJPയുടെ അഭിപ്രായം മാത്രമാണെന്നും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും NDA കൺവീനറും ജനതാദൾ യുണൈറ്റഡ് അധ്യക്ഷനുമായ ശരദ് യാദവ് പറഞ്ഞു. അതേസമയം രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചില പാർട്ടികളുമായി ആലോചിച്ച് തീരുമാനം എടുക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് അറിയിച്ചു. വി ഹാവ് നോട്ട് ടോക്ഡ് അബൌട്ട് തോട്ട് ഓഫ് എനി ഇൻഡിവിജ്വൽ നെയിംസ്. വി ആർ ടോക്കിംഗ് ടു സം ഓഫ് ദ പാർട്ടീസ്, വി ആർ കൺസൾട്ടിംഗ് ദം, ആൻഡ് വി ഹോപ്പ് ദാറ്റ് there can be an understanding, a common understanding emerging on who should be the presidential candidate. APJ അബ്ദുൽ കലാമിനെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന് CPM തീരുമാനിച്ചിട്ടുണ്ട്. CPMമായി സഹകരിക്കുന്ന പ്രാദേശിക പാർട്ടികളുമായി പ്രകാശ് കാരാട്ട് ഉടൻ ചർച്ച തുടങ്ങും. ഇതിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷിയുടെ പേരും ചില സമാജ്വാദി പാർട്ടി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിയെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് അറിയിച്ചു. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലെ വരണാധികാരിയെ മാറ്റി. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മറ്റ് 2 ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കിയിട്ടുണ്ട്. CPMന്റെ പരാതിയെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. നെയ്യാറ്റിൻകര വരണാധികാരിയായ പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ CV ചെട്ടിയാരെയാണ് ചുമതലയിൽ നിന്നും മാറ്റിയത്. വിജിലൻസ് ഡെപ്യൂട്ടി കളക്ടർ ജോൺ വർഗീസിനാണ് പകരം ചുമതല. നെയ്യാറ്റിൻകര തഹസീൽദാറടക്കം മറ്റ് 2 ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നും ഒഴിവാക്കി. വിശ്വനാഥൻ ചെട്ടിയാർക്കും മറ്റ് 2 ഉദ്യോഗസ്ഥർക്കും കോൺഗ്രസ് അനുകൂല സംഘടനകളുമായി അടുത്ത ബന്ധമുണ്ടെന്ന CPM പരാതിയെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. കേരള ഗസറ്റഡ് എംപ്ലോയീസ് യൂണിയന്റെ അംഗമായ വിശ്വനാഥൻ ചെട്ടിയാരെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നെയ്യാറ്റിൻകരയിലെ വരണാധികാരിയായി നിയമിച്ചതെന്നും CPM ആരോപണമുണ്ട്. ഇലക്ടർ രജിസ്ട്രേഷൻ തഹസീൽദാർ മണ്ഡലത്തിലുള്ള വ്യക്തിയാണെന്ന കാരണത്താലാണ് തലസ്ഥാനത്തു നിന്നും മാറ്റിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്.